blessed Holy Spirit from our Father God above has come down to earth to find a worthy bride. For our eyes look over yonder, has prepared a sense of love, and He wants us very big by His side. ഓ കർത്താവ് അവൻ നമ്മുടെ പ്രിയ മണവാളനാണ്. ഓ നമ്മൾ അവന്റെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള അവന്റെ മണവാട്ടിയുമാണ്. ഓ കർത്താവ് മണവാളനാണെന്നും നമ്മള് അവന്റെ മണവാട്ടിയാണെന്നും കാണുന്നതും ഓ അത് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഈ ദിവസങ്ങളിലുള്ള എല്ലാ മീറ്റിങ്ങിലൂടെയും ഓ നമ്മുടെ മണവാളനോടുള്ള സ്നേഹം ഓ വർദ്ധിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സാക്ഷ്യപ്പെടുത്താനായിട്ട് കഴിയും. ഒരു മണവാട്ടി എന്ന നിലയില് നമ്മുടെ ഒന്നാമത്തെ കർത്തവ്യം ഓ മണവാളനായ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ 1 പത്രോസ് 1:8 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, ഓ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഓ ഇത് ശരിക്കും ഒരു അത്ഭുതമാണ് അല്ലെ, കാണാത്ത കർത്താവിനെ ഓ അവനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു. ഇന്നലെ സഹോദരന്മാരിലൂടെ നമ്മൾ കാണുകയുണ്ടായി അബ്രഹാമിന്റെ ദാസനെ സംബന്ധിച്ച്. അബ്രഹാമിന്റെ ദാസൻ ഇസഹാക്കിനെ സംബന്ധിച്ച് റബേക്കയോട് സംസാരിച്ചു, ഇസഹാക്കിന്റെ സമ്പത്തിനെ അവിടെ പ്രദർശിപ്പിച്ചു. ആ സമ്പത്തിനെ പ്രദർശിപ്പിച്ചപ്പോഴും ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഓ റബേക്ക അതിനാൽ ഓ സ്വാധീനിക്കപ്പെട്ടു, അവൾ കീഴ്പ്പെടുത്തപ്പെട്ടു. നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി അല്ലെ, അവിടെ അവൻ സമ്പത്തായി നൽകിയത് 1/2 ശേക്കൽ പൊൻമൂക്കുത്തി കൊടുത്തു, അതുപോലെ 10 ശേക്കൽ 2 പൊൻവളകൾ കൊടുത്തു, കൂടാതെ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം കൊടുത്തു. അപ്പൊ അവൾക്ക് 10 ദിവസം പോലും അവിടെ തങ്ങാനായില്ല. അവന് അവൾക്ക് ഇസഹാക്കിന്റെ അടുത്ത് പോകാനുള്ളൊരു തിടുക്കം അവൾക്കുണ്ടായിരുന്നു. ഓ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ഓ ഇന്ന് അവൻ നമുക്ക് ഒരു അത്ഭുതവാനായ വ്യക്തിയാണ്. ഇന്ന് യഥാർത്ഥത്തില് യാഥാർത്ഥ്യത്തിന്റെ ആത്മാവ് എന്താണ് ചെയ്യുന്നത്, ഈ യുഗത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16:14 ഇങ്ങനെ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഓ അവൻ യാഥാർത്ഥ്യത്തിന്റെ ആത്മാവ് എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ഈ യുഗത്തില് യാഥാർത്ഥ്യത്തിന്റെ ആത്മാവ് ഓ കർത്താവിലുള്ളത് നമുക്ക് അറിയിച്ചു തരികയാണ്, അതുപോലെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇതാണ് ഇന്ന് യാഥാർത്ഥ്യത്തിന്റെ ആത്മാവ് ചെയ്യുന്നത്. എന്നാല് നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ പലപ്പോഴും ഓ നമ്മൾ കർത്താവിനെ അത്രമാത്രം വില മതിക്കാറില്ല, നമ്മൾ അവനെ അധികം ശ്രദ്ധിക്കാറില്ല, നമ്മൾ അവനെ കരുതാറുമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ വാസ്തവമല്ലേ? നമ്മൾ പലപ്പോഴും അവനെ അനുഗമിക്കാറുമില്ല. അതിന് കാരണം എന്താണ്? ഓ നമ്മൾ അവനെ ശരിയായ രീതിയിൽ കാണാത്തത് കൊണ്ട്, ശരിയായ രീതിയിൽ അവനെ ആസ്വദിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ 15-ാം വാക്യത്തിൽ യോഹന്നാൻ 16:15 കാണുന്നത്, പിതാവിനുള്ളതൊക്കെയും പുത്രനുള്ളതാണ്. ഓ അത് ആത്മാവ് പുത്രനിലുള്ളത് നിന്ന് നമുക്കെടുത്ത് നമുക്ക് അറിയിച്ചു തരുവാൻ എപ്പോഴും തയ്യാറാണ്. എന്നാലും നമ്മുടെ ഭാഗത്ത് കർത്താവ് നമുക്ക് യങ് പീപ്പിൾ മീറ്റിങ്ങിനെ നൽകിയുകൊണ്ട് അവനെ സ്തുതിക്കുന്നു. മാത്രമല്ല അവൻ നമുക്ക് അനേക കൂട്ടാളികളെ നമ്മുടെ സഭാജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവർക്കെല്ലാമായി കർത്താവിനെ സ്തുതിക്കുന്നു, കാരണം ഇവരോടൊപ്പം ഓ നമുക്ക് കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിന്റെ സൗന്ദര്യത്തെ ഓ അവന്റെ മനോഹാരിതയെ അറിയുവാൻ കഴിയും. നമ്മൾ അങ്ങനെ അറിയുന്നതിലൂടെ നമുക്ക് അവനെ അധികം രുചിച്ചറിയാൻ കഴിയും, അവനെ നമുക്ക് അപ്രകാരം വിലമതിക്കുവാനും കഴിയും. അവനെ നമ്മൾ എത്രത്തോളം വിലമതിക്കുന്നോ അത്രത്തോളം ഓ നമുക്ക് അവനെ സ്നേഹിക്കാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ സ്നേഹം ക്രമേണ വർദ്ധിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ നമ്മള് ഒരു റബേക്കയാണ് അല്ലെ, ഓ നാം എല്ലാവരും കർത്താവിനെ സംബന്ധിച്ച് സംസാരിക്കുന്നവരായിരിക്കണം. നമ്മൾ അവന്റെ മനോഹാരിതയെ ഓ നാം വർണ്ണിക്കുന്നവരായിരിക്കണം. ഓ നമ്മൾ എത്രമാത്രം അവനെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മൾ അവന്റെ സൗന്ദര്യത്തെ കണ്ടിട്ടുണ്ട്, അവൻ എത്രത്തോളം നമുക്ക് പ്രിയനാണ്, അവന്റെ സൗന്ദര്യം നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ കാണണം. തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഈ സ്നേഹം, ഈ സൗന്ദര്യത്തിന്റെ കാഴ്ച വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയില് നമുക്ക് ഈ കർത്താവിനെ കുറിച്ച്, അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കാൻ കഴിയണം. ഓ അവരിലേക്ക് അല്ലെ, അവർ കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്ന രീതിയില് നമുക്ക് കർത്താവിനെ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ട് പറയാൻ കഴിയണം. ഓ നമ്മൾ കാണണം അവന്റെ സൗന്ദര്യം ഏത് തരത്തിലുള്ള സൗന്ദര്യമാണ്.
അവന് മനുഷ്യനോടുള്ള അവൻ്റെ ഹൃദയം എത്ര വിശാലമാകുന്നു എന്ന് നമ്മൾ കാണണം. അവൻ്റെ വ്യക്തിത്വം, ഓ എത്ര ആർദ്രമായ അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ പെരുമാറ്റം, ഇതെല്ലാം നമ്മൾ കാണണം. അതുമാത്രമല്ല അവൻ്റെ അളവില്ലാത്ത സ്നേഹത്തെ നമ്മൾ അറിയണം, തീർന്നു പോകാത്ത അവൻ്റെ കരുതലും നമ്മൾ അറിയണം. നമ്മൾ ഇതെല്ലാം ആസ്വദിക്കുമ്പോൾ ഓ നമ്മൾ അവനാൽ, ഈ മണവാളനാൽ ആകർഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മൾ അവനെ അങ്ങേയറ്റം സ്നേഹിക്കുവാൻ ഇടയായിത്തീരും. അപ്പം ഇന്നത്തെ ദൂതി ഇതിനുള്ളതാണ്. നാം നമ്മുടെ മണവാളനെ ഓ ശരിയായ വണ്ണം അറിയണം, അവനെ നാം ശരിയായ വണ്ണം ആസ്വദിക്കണം. അപ്പോൾ അങ്ങനെ ആസ്വദിച്ചാൽ മാത്രമേ നമുക്ക് അവനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു മണവാട്ടിയായി തീരാനായിട്ട് കഴിയുള്ളൂ. അപ്പം ഇവിടെ ഈ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് പോലെ നമ്മൾ അവന് വേണ്ടി പ്രിപ്പയർഡ് ആയ ഒരു ബ്രൈഡായിരിക്കണം, ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിയായി തീരണം. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ഒന്നാമത് ഓ ട്രീറ്റ് ഹിം ആസ് എ മാൻ എന്നാണ് നമ്മൾ കാണുന്നത്. അവനെ നാം മനുഷ്യനായി അവനെ കാണണം. അതിൻ്റെ അർത്ഥം മനുഷ്യനായി നമ്മൾ അവനോട് സംസാരിക്കണം. കർത്താവ് ഇത് വളരെ ഇഷ്ടപ്പെടുന്നു, കാരണം അവൻ ജഡാവതാരത്തിലൂടെ അവൻ മനുഷ്യവർഗത്തെ അവൻ്റെ വർഗമാക്കി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അവൻ മനുഷ്യനായി തീർന്നതുകൊണ്ടാണ് നമുക്ക് അവനെ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ അടുക്കൽ പോകുമ്പോൾ നമ്മുടെ അനുഭൂതി എന്താ? നമ്മൾ ഒരു മനുഷ്യനോട് എന്ന വണ്ണം, ഒരു ഫ്രണ്ടിനോട് എന്ന വണ്ണം നമ്മൾ അവനോട് സംസാരിക്കണം. നമ്മളൊന്നും അവനോട് മറച്ചു വെക്കരുത്, നമ്മളെല്ലാം അവനോട് തുറന്നു പറയണം. ഓ നമ്മൾ അവനോട് ജെനുവിനായിട്ട് കളങ്കമില്ലാതെ എല്ലാം സംസാരിക്കുന്നവരായിരിക്കണം. ഞാൻ പല സമയത്തും കർത്താവിനെ അപ്രകാരം ഓ ഞാൻ അവനെ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ രീതിയിൽ കർത്താവിനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവനോട് മനുഷ്യനോട് എന്ന വണ്ണം സംസാരിക്കുന്നോ അത്രത്തോളം നമുക്ക് ഓ യാഥാർത്ഥ്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഈ കർത്താവ് ദൈവമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നോക്കുമ്പോൾ അവൻ സമ്പൂർണ്ണ ദൈവമാണ് നമ്മളിവിടെ കാണുന്നുണ്ട്. അവൻ സ്നേഹമാണ്, അവൻ വെളിച്ചമാണ്, അവൻ ജീവനാണെന്നെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവൻ ഒരു മനുഷ്യനുമാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ കാണുന്നത് അവനൊരു തികഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ അവൻ്റെ മനുഷ്യത്വത്തെ നമ്മൾ ആസ്വദിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മൾ അവൻ്റെ അടുക്കൽ പോകുമ്പോൾ ഓ ഇതൊരിക്കലും ഈ പോയിന്റ് മറക്കരുത്. നമ്മൾ അവനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അവനിത് ഇഷ്ടപ്പെടുന്നു. അവനെ മനുഷ്യനായി നമ്മൾ കണ്ടുകൊണ്ട് അവൻ്റെ മനുഷ്യത്വത്തെ ആസ്വദിക്കത്തക്കവണ്ണം നമ്മൾ അവനോട് മനുഷ്യനോട് എന്ന പോലെ സംസാരിക്കണം. ആമേൻ. നമ്മളിനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അപ്രീഷിയേറ്റ് ഹിസ് റിച്ച് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ സമ്പന്നമായ മനുഷ്യത്വത്തെ ഓ നമ്മൾ അങ്ങേയറ്റം വിലമതിക്കുന്നവരായിരിക്കണം. നമുക്കറിയാം അല്ലേ, ഏലിയാസര് റെബേക്കയെ ചെയ്തതുപോലെയാണ് ഇന്ന് ആത്മാവ് വചനത്തിലൂടെ നമ്മളെ കർത്താവ് ആരാണെന്ന് അറിയിക്കുകയാണ്. അവനിൽ നിന്ന് അവൻ നമുക്ക് എടുത്തു തരികയാണ്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാല് വാക്യങ്ങൾ നിങ്ങളവിടെ കണ്ടു കാണും. അതിനകത്തെ രണ്ട് വാക്യങ്ങൾ, രണ്ട് പോർഷൻസ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ കാണുന്നത് പോലെ, സ്ലൈഡിൽ കാണുന്നത് പോലെ, ലൂക്കോസ് 10 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഈ വാക്യങ്ങൾ നിങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ കർത്താവ് ഒരു നല്ല ശമരിയക്കാരനാണ്. ഇവിടെ 30 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു മനുഷ്യനെ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഥ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കർത്താവ് ഒരു ഉപമയായി കർത്താവിനെ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. അവനൊരു നല്ല ശമരിയക്കാരനായി അവനെ തന്നെ ചിത്രീകരിക്കുകയായിരുന്നു. ഇവിടെ നമുക്കൊരു മനുഷ്യനെ കാണാം. അവൻ യെരുശലേമിൽ നിന്നും എരിഹോയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. എന്നുവെച്ചാൽ എരിഹോ സൂചിപ്പിക്കുന്നത് ഒരു ശാപത്തിൻ്റെ ആ പാതയാണ്. ആ എരിഹോയിലേക്ക് താണ് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത അവനെ കള്ളന്മാർ ഉപദ്രവിക്കുവാൻ ഇടയായിത്തീർന്നു. അവൻ്റെ വസ്ത്രങ്ങളെ ഓ ആ കള്ളന്മാർ അഴിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, അവനെ അർത്ഥ പ്രാണനാക്കി എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ 31-32 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു പുരോഹിതൻ വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ അവനെ കണ്ടു എങ്കിലും അവൻ മാറി നടന്നു. 32 വാക്യത്തിൽ ലേവ്യൻ അതുവഴി കടന്നുപോയി, അവനും മാറി നടന്നു എന്ന് കാണുന്നുണ്ട്. ഈ പുരോഹിതൻ ആരാ? ദൈവജനത്തെ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ആളാണ്. ലേവ്യൻ ദൈവജനത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നവനുമാണ്. ഇവർക്കൊന്നും ആ മനുഷ്യനെ ഓ അവനെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെ മൂന്നാമതൊരു വ്യക്തി, ശമരിയക്കാരൻ, ശമരിയ സൂചിപ്പിക്കുന്ന തുച്ഛീകരിക്കപ്പെട്ട ഒരു ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നിന്നൊരുവൻ വന്ന് മുറിവേൽക്കപ്പെട്ട ഈ മനുഷ്യന്റെ അടുത്ത് ചെന്ന് ആ മനുഷ്യനോട് ആർദ്രത കാണിക്കുകയും അവനോട് കരുണ കാണിക്കുകയും ചെയ്തു. അവനിലേക്ക് എണ്ണയും വീഞ്ഞും പകർന്നു. അതുപോലെ അവൻ്റെ മുറിവുകളെല്ലാം വെച്ച് കെട്ടി അവനെ സത്രത്തിൽ കൊണ്ടാക്കി. ഇവിടെ
നല്ല ശമര്യക്കാരനായ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഈ പോർഷൻ വളരെ സമ്പന്നമാണ്. ഇവിടുത്തെ ഓരോ വാക്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ ആ മനുഷ്യത്വത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും നമ്മളിവിടെ കാണുന്നത് കർത്താവിൻ്റെ ഉന്നതമായ ഉത്കൃഷ്ടമായ അവൻ്റെ ഉന്നത നിലവാരമുള്ള ധാർമ്മികതയാണ് നമ്മൾ കാണുന്നത്. പുരോഹിതനും ലേവിൻ്റെയും ധാർമ്മികത അത് നമ്മുടെ ധാർമ്മികത പോലെയാണ്. നമ്മൾ പലപ്പോഴും നമുക്കും നമ്മൾ ധാർമ്മികരാണെന്ന് ചിന്തിക്കും, നമുക്ക് ഒരുപാട് മാനുഷിക ഗുണങ്ങളുണ്ടെന്ന് ചിന്തിക്കും. എന്നാൽ അത് വെറും തോന്നൽ മാത്രമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ധാർമ്മികരല്ല. നമുക്കുണ്ട്, ശരിയാണ്, എന്നാൽ നമ്മുടെ ധാർമ്മികത സ്വാഭാവിക ധാർമ്മികതയാണെന്ന് നാം കാണണം. വീഴ്ച ഭാവിച്ച ധാർമ്മികതയാണെന്ന് കാണണം. നമ്മളെല്ലാവരും കളിമൺ മനുഷ്യരാണ്. എന്നാൽ കർത്താവിനെ കാണുമ്പോൾ അവൻ ഒരു രത്നക്കല്ല് പോലെയാണ്. അവനൊരു അമൂല്യ രത്നക്കല്ലാണ്. അവൻ അവിടെ തിളങ്ങിയതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്തായിരുന്നു അവിടെ തിളങ്ങിയത്? അവൻ്റെ ഉത്കൃഷ്ടമായ ഉന്നതമായ ധാർമ്മികതയാണ്. ഈ ഉന്നതമായ ധാർമ്മികതയുള്ള ഈ കർത്താവിനെ നമ്മൾ വിലമതിക്കണം. അവനെ ഈ പോർഷനിലൂടെ നമ്മൾ അധികമായി കാണണം. അപ്പോൾ നമ്മൾ അവനെ വിലമതിച്ചുകൊണ്ട് അവനോട് സംസാരിക്കുന്നവരായിരിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 2-ാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ ലൂക്കോസ് 7-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ രണ്ട് ഇൻസ്റ്റൻസ് കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് ശതാധിപന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കിയ ഒരു ഇൻസ്റ്റൻസും, അതുപോലെ വിധവയുടെ ഏകജാതനൻ്റെ മകനെ മരിച്ച മകനെ അവൻ ഉയർപ്പിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ പ്രത്യേകിച്ചും ലൂക്കോസ് 7-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ അവളെ കണ്ട്, ആ വിധവയെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് സിമ്പതി കാണിക്കുന്ന, സഹതാപം കാണിക്കുന്ന, മനസ്സലിവുള്ള കർത്താവിനെ കാണാൻ കഴിയും. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഈ നിമിഷവും ഞാൻ ആസ്വദിച്ചു. അവൻ അവളെ കണ്ടിട്ട് ഓ കർത്താവ് മനസ്സലിഞ്ഞ് അവളോടെന്നാണ് പറഞ്ഞത്. ഓ, എന്നിട്ട് അവനോട് പറഞ്ഞല്ലേ, ബാല്യക്കാര എഴുന്നേൽക്ക. ഇവിടെ നമുക്ക് ദൈവീകമായ അല്ലെങ്കിൽ ദിവ്യ സൽഗുണം അവിടെ ആവിഷ്കരിക്കപ്പെട്ടത് കാണാൻ കഴിയും. എന്നാൽ എങ്ങനെയാണ് അത് ആവിഷ്കരിക്കപ്പെട്ടത്? മാനുഷികമായ നന്മയിലൂടെയാണ്. അതായത് അവൻ്റെ മനസ്സലിവിലൂടെയാണ് അത് ആവിഷ്കരിക്കപ്പെട്ടത്. അപ്പൊ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ കാണുമ്പോൾ അവൻ മനസ്സലിയുന്നവനാണ്. അവൻ നമ്മുടെ മുറിവുകളെല്ലാം വെച്ച് കെട്ടുന്നവനാണ്. ഇങ്ങനെയുള്ള കർത്താവിനെയാണ് നമ്മൾ അനുഭവമാക്കേണ്ടത്. കർത്താവ് നമ്മളെ അധികം അവൻ്റെ സമ്പത്തിനെ, അവൻ്റെ മനുഷ്യത്വത്തെ, അവൻ്റെ റിച്ച് ഹ്യൂമാനിറ്റിയെ ആസ്വദിക്കുവാൻ അധികം നമ്മളോട് കൃപ കാണിക്കുമാറാകട്ടെ. അടുത്ത രണ്ട് പോർഷൻസ് നാളെ സഹോദരൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ലൂക്കോസ് 7-ാം അധ്യായത്തിന്റെ ബാക്കിയും 15-ാം അധ്യായവും. എന്നാൽ ഞാൻ 3-ാമത്തെ പോയിന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ അവനോട് മനുഷ്യൻ എന്നവണ്ണം അവനോട് സംസാരിക്കണം. രണ്ടാമത് അവൻ്റെ റിച്ച് ഹ്യൂമാനിറ്റി, അവൻ്റെ സമ്പന്നമായ മനുഷ്യത്വത്തെ വിലമതിക്കണം. മൂന്നാമത് നമ്മൾ കാണുന്നത് നമ്മൾ ബി പ്രിപ്പയർഡ്, ബി മെച്ചുവേർഡ് ആസ് എ ബ്രൈഡ് ബൈ റിസീവിങ് ഹിസ് ഡിസ്പെൻസിങ്. അതായത് അവൻ്റെ പകർച്ചയെ ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ മനുഷ്യത്വത്തിൽ ഓ നമ്മൾ അവൻ്റെ മണവാട്ടിയായി പക്വതയിലേക്ക് വരണം. ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്നൊരു പാട്ട് പാടിയതുപോലെ, ഓ ഗെറ്റ് റെഡി, ഈവനിങ് ഷാഡോസ് ഫോൾ, ഡോണ്ട് യു ഹിയർ ദി ഏലിയാസർ കോൾ എന്നാണ്. അപ്പം ഇന്ന് ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദർ ഇസ് ഗോയിങ് ടു ബി എ വെഡിങ്, അവർ ജോയ് വിൽ സൂൺ അപ്പിയർ എന്നാണ് നമ്മളോട് കാണുന്നത്. അവർ ജോയ് വിൽ സൂൺ ബിഗിൻ എന്നാണ് നമ്മളോട് കാണുന്നത്. അപ്പം അവൻ്റെ മനുഷ്യത്വം നിറഞ്ഞ ആ ആത്മാവിനെ നമ്മൾ അനുഭവമാക്കണം. നമ്മൾ കളിമൺ മനുഷ്യരാണ് നമ്മൾ കാണണം. നമ്മുടെ സ്വാഭാവികമായ മനുഷ്യത്വത്തെ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് കർത്താവിൻ്റെ തിളങ്ങുന്ന ആ രത്നമായ കർത്താവിനെ നമ്മൾ കാണണം. അവൻ്റെ ഹ്യൂമാനിറ്റിയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ മൂല്യമായ നമ്മൾ വിലമതിക്കുന്ന നമ്മുടെ ഹ്യൂമാനിറ്റി ഒരിക്കലും നമ്മളെ ഒരിക്കലും അവൻ്റെ മണവാട്ടിയായി ഒരുക്കുകയില്ല. യാഥാർത്ഥ്യത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ടതുപോലെ കർത്താവിലുള്ള മനുഷ്യത്വത്തെ അവൻ്റെ ആത്മാവ്, ഈ യാഥാർത്ഥ്യത്തിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ അവൻ്റെ സമ്പന്നമായ മനുഷ്യത്വം നിറഞ്ഞതാണ്. അത് നമുക്ക് ആസ്വദിക്കുവാൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ആ ആത്മാവിൻ്റെ പകർച്ചയെ നാം ദൈനംദിനം ആസ്വദിക്കുന്നവരായിരിക്കണം. അവൻ്റെ മനുഷ്യത്വത്താൽ നാം നിറയുന്നവരായിരിക്കണം. അപ്പോൾ ഇന്ന് നാം ജീവിക്കുമ്പോൾ കർത്താവ് എങ്ങനെയാണോ ഭൂമിയിൽ ജീവിച്ചത്, അതുപോലെ മനസ്സിലുള്ളവരായി കർത്താവിൻ്റെ മനുഷ്യത്വത്തെ, അവൻ്റെ മൊറാലിറ്റിയെ, അവൻ്റെ ധാർമ്മികതയെ, അവൻ്റെ മനസ്സലിവിനെ ആവിഷ്കരിക്കുന്ന ഒരു കൂട്ടമാണ് അവൻ ആവശ്യം. ഇന്ന് കർത്താവ് അന്വേഷിക്കുന്നതാരാ? അവനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടമാണ്. ആരാണ് അവനെ സ്നേഹിക്കുന്നത്? അവനെ വിലമതിക്കുന്നവരാണ്. അവൻ്റെ ഓരോ
അല്ലെ, ബൈബിളിൽ നമ്മൾ കാണുന്ന ഓരോ ഇൻസ്റ്റൻസിലൂടെയും നാം കടന്നു ചെന്ന് കർത്താവിനെ കണ്ട് അവൻ്റെ മനോഹാരിതയെ ഓ അവൻ്റെ സൗന്ദര്യത്തെ നമ്മൾ അധികമായിട്ട് കാണണം. ഞാനിവിടെ മൂന്ന് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇത് മൂന്നും നമ്മുടെ അനുഭവത്തിൽ ഒന്നാണ്. നാം കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴെല്ലാം നമ്മൾ അവനെ മനുഷ്യനായി കരുതണം, എന്ന് വെച്ചാൽ മനുഷ്യനോട് എന്നവണ്ണം സംസാരിക്കണം. രണ്ടാമത് നമ്മൾ കാണുന്നത് അവൻ്റെ മനുഷ്യത്വത്തെ നമ്മൾ വിലമതിക്കണം. നമ്മൾ എത്രത്തോളം വിലമതിക്കുന്നോ അത്രത്തോളം നമുക്ക് അവൻ്റെ മണവാട്ടിയായി ഓ പക്വതയിലേക്ക് എത്താനായിട്ട് കഴിയും. കർത്താവ് നമ്മളെ അധികം ഓ അവൻ്റെ മണവാട്ടിയായി നമ്മളെ ഒരുക്കട്ടെ. ആമേൻ.